പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്? അപ്പൊ ഹാൻഡ് വാഷ് ചെയ്യുന്ന സമയത്ത് അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇപ്പൊ നമ്മുടെ കൈ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ആദ്യം മിസ് ചെയ്യുന്നത് മിസ്സിന്റെ കൈ ഒന്ന് ജസ്റ്റ് നനയ്ക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ വേണ്ട ഹാൻഡ് വാഷ് എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കൈ ഇങ്ങനെ തിരുമണം. തിരുമിയതിന് ശേഷം ഇതേ നമ്മൾ ബാക്ക് സൈഡ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ഈ ഒരു ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകുക. അതിനുശേഷം നമ്മുടെ നഖത്തിന്റെ ഇടയിൽ ചളി ഉണ്ടായിരിക്കും, അപ്പൊ അത് കളയാൻ വേണ്ടി ഇതേ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി. ഇങ്ങനെ ഇങ്ങനെ ആക്കാം. ഇനി നമുക്കറിയാം നമ്മുടെ ഈ ഒരു കൈയിന്റെ ഇടഭാഗത്ത് ചളി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അപ്പൊ അത് വൃത്തിയാക്കാൻ വേണ്ടി ഇതേ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മുടെ ഈ ഒരു വിരല്, എല്ലാ വിരലും നമ്മൾ ഇതുപോലെ റൗണ്ട് ആൻഡ് റൗണ്ട് ആയിട്ട് ക്ലീൻ ചെയ്യാം. രണ്ട് കൈയും അതുപോലെ ചെയ്യാം. ഒരു കൈ മാത്രം ചെയ്താൽ പോരാ, രണ്ട് കൈയും വൃത്തിയായിട്ട് കഴുകണം. എന്നിട്ട് അവസാനം ഒന്നും കൂടി ഇതേ ഇങ്ങനെ ആക്കിയതിന് ശേഷം വൈപ്പ് ഓൺ ചെയ്യാം. സോപ്പെല്ലാം നമ്മൾ കഴുകിക്കളയണം. ഇപ്പൊ നോക്കിക്കേ മിസ്സിന്റെ കൈയൊക്കെ ഇതേ ഇപ്പൊ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതോടെ നമ്മുടെ ഹാൻഡ് വാഷിന്റെ സ്റ്റേജ് കഴിഞ്ഞോ? ഇല്ല. ഇപ്പൊ മിസ്സിന്റെ കൈ നല്ല വെറ്റ് ആയിട്ടിരിക്കുക, നനഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഉപയോഗിച്ച്, തോർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഉപയോഗിച്ച് കൈ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാം. ഈ ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് വാഷിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ പേഴ്സണൽ ഹൈജീനില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ മക്കൾക്ക് മിസ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ എപ്പോൾ നമ്മൾ കളിക്കാൻ പുറത്തു പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വരുന്ന സമയമായി കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഫുഡ് ആയി കഴിഞ്ഞാലും നിങ്ങൾ നേരെ എന്താണോ നെക്സ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ കാര്യം ചെയ്യാനും. എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഫസ്റ്റ് മാർഗമാണ് ഈ പറയുന്ന സോപ്പ് ഉപയോഗിച്ച് കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളത്. സോ ഇങ്ങനെ എന്റെ മക്കൾ എല്ലാവരും ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ മക്കൾ എല്ലാവരും കമന്റ് ചെയ്യുക, യെസ് മിസ് ഞങ്ങൾ റെഡിയാണ്, ഇനി ഇതുപോലെ എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് കൈയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ നെക്സ്റ്റ് എന്താണോ ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക.